Hi friends, welcome to my channel. ഇന്ന് നമുക്ക് ഇളം തേങ്ങ കൊണ്ട് തന്നെ മറ്റൊരു പുഡിംഗ് തയ്യാറാക്കാം. ചിരകുമ്പോൾ ചിരട്ടയിൽ നിന്ന് ഇളകി പോകുന്ന ഇളം തേങ്ങ വെച്ചിട്ട് നമ്മൾ രണ്ട് ദിവസം മുൻപേ ഈ കാണുന്ന പോലുള്ള ഒരു പുഡിംഗ് തയ്യാറാക്കിയിരുന്നു. ഇന്ന് ബാക്കി പകുതി, ഇത് പകുതി തേങ്ങ കൊണ്ടാണ് ഉണ്ടാക്കിയത്. നമുക്ക് ബാക്കി പകുതി കൊണ്ട് ഇന്ന് ഒരല്പം വ്യത്യാസമേ ഉള്ളൂ, വേറൊരു പുഡിംഗ് തയ്യാറാക്കാം. ഇത് ഞാൻ ഈ വീഡിയോയുടെ അവസാനം കൊടുത്തിരിക്കാം. ഈ പുഡിംഗ് തയ്യാറാക്കിയതിൻ്റെ ബാക്കി പകുതി തേങ്ങ നമുക്ക് ചെറുതായിട്ട് മുറിച്ചെടുക്കാം. ഇത് വിളഞ്ഞ തേങ്ങയല്ല, അതുപോലെ തന്നെ തീരെ കരുക്കുമല്ല. നമുക്കിത് നന്നായിട്ട് ചിരകിയെടുക്കാൻ പറ്റില്ല. തീരെ കരുക്കായിട്ടുള്ളത് നമുക്ക് കൈകൊണ്ട് ഇളച്ചെടുക്കാൻ പറ്റുന്നത് കഴിയുന്നതും കരുക്കായിട്ട് തന്നെ കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇതിലേക്ക് മൂന്നോ നാലോ കഷ്ണം ബീട്രൂട്ടും ഒരു രണ്ടോ മൂന്നോ ഏലയ്ക്ക പൊളിച്ചതും കൂടെ ഇട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. നമ്മളിതിൽ കളറോ ഫ്ലേവറോ ഒന്നും ചേർക്കുന്നില്ല, എങ്കിലും കാണാൻ ഭംഗി മാത്രമല്ല കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടാകും. ഇനി കഴിഞ്ഞ വീഡിയോയിലേതുപോലെ തന്നെ കാൽ ഗ്ലാസ് വെള്ളം എടുത്തിട്ട് രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലോർ നന്നായിട്ട് കലക്കി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് കലക്കിയിട്ട് തന്നെ ഒഴിക്കണം, ഇല്ലെങ്കിൽ കട്ടയായി പോകും. നിങ്ങളുടെ കൈവശം പാൽപ്പൊടി ഉണ്ടെങ്കിൽ രണ്ടോ മൂന്നോ സ്പൂൺ കൂടെ ഇതിലേക്ക് ഇളക്കി ചേർത്ത് കൊടുക്കാം. പാൽപ്പൊടി ഇല്ലെങ്കിൽ ഇത് തയ്യാറായി വരുമ്പോൾ ഒരു ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക് വേണമെങ്കിലും ചേർക്കാം. ഇത് രണ്ടും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റ് ഉണ്ടാകും. ഒരു ഗ്ലാസ് പശുവിൻ പാലൂടെ ചേർത്ത് ഇളക്കി യോജിപ്പിച്ചിട്ട് അടുപ്പിലേക്ക് വെച്ചു കൊടുക്കാം. പുഡിംഗ് തയ്യാറാക്കാൻ നോൺ സ്റ്റിക്ക് പാത്രമായിരിക്കും കൂടുതൽ നല്ലത്. എന്നാൽ കൂടുതൽ സമയം നമ്മൾ ചൂടാക്കേണ്ടുന്ന വിഭവങ്ങൾ തയ്യാറാക്കുമ്പോൾ നോൺ സ്റ്റിക്ക് പാത്രം അത്ര നല്ലതല്ല. അതുപോലെ തന്നെ കോട്ടിംഗ് ഇളകിത്തുടങ്ങുന്ന പാത്രം ഒരു കാരണവശാലും ഉപയോഗിക്കരുത്. ഇനി മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇത് അത്യാവശ്യത്തിനുള്ള മധുരമേ കാണുകയുള്ളൂ. കൂടുതൽ മധുരം വേണമെങ്കിൽ പാൽപ്പൊടിയോ കണ്ടൻസ്ഡ് മിൽക്കോ ചേർക്കുന്നില്ലെങ്കിൽ നാല് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കണം. ഇത് തയ്യാറാക്കാനായിട്ട് വിളഞ്ഞ തേങ്ങ എടുക്കരുത്. ഇളം തേങ്ങയാകുമ്പോൾ അതിൽ എണ്ണയുടെ അംശം വളരെ കുറവായിരിക്കും. അതുപോലെ തന്നെ കൂടുതൽ കഴിച്ചാലും കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ഇനി ഈ പുഡിംഗ് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ചെറി ചെറുതായിട്ട് നുറുക്കിയിട്ട് കുറച്ച് കശുവണ്ടിയും കൂടെ ചെറുതായിട്ട് നുറുക്കിയെടുക്കാം. ഇതിലേക്ക് അര ടേബിൾ സ്പൂൺ വെളുത്ത എള്ള് കൂടെ ചേർത്ത് ഇളക്കി യോജിപ്പിക്കാം. പുഡിംഗ് നല്ലവണ്ണം കുറുകി ഈ കാണുന്ന പരുവത്തിലാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി എണ്ണയോ നെയ്യോ പുരട്ടിയോ ഒരു മോൾഡിലോ അല്ലെങ്കിൽ ഒരു പാത്രത്തിലോ ഒഴിച്ചു കൊടുക്കാം. ഗ്ലാസ് പാത്രമാണ് ഏറ്റവും നല്ലത്. ഞാനിവിടെ ഈ കേക്കിൻ്റെ മോൾഡ് എടുത്തത് ഒരു ഹാർട്ടിൻ്റെ ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ആദ്യം തയ്യാറാക്കിയ പുഡിംഗ് പോലെ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടാവും, അതുപോലെ നല്ല കളറും ഉണ്ടാവും. എള്ള് ചേർക്കുന്നത് വളരെ നല്ലതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മാക്സിമം കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ എൻ്റെ ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണാം. നന്ദി.